ക്ഷേത്ര ഉത്സവത്തിന് മനുഷ്യമാംസം ശാപ്പാട്. 4 പൂജാരിമാരടക്കം 10 പേർക്കെതിരെ കേസ്. മനുഷ്യന്റെ തല ഭക്ഷിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ. ശ്മശാനങ്ങളിൽ പോയി ശവശരീരങ്ങൾ കടത്തി കാഴ്ച കണ്ട് ഞെട്ടി ഇന്ത്യ. ഒരു മനുഷ്യന്റെ തല ഭക്ഷിക്കുന്ന 4 മനുഷ്യർ. പ്രാകൃതമായ ഈ ആചാരം ഭാരതത്തിൽ തന്നെയോ എന്ന് സംശയിച്ചേക്കാം. അതെ, നമ്മുടെ അടുത്തു കിടക്കുന്ന തമിഴ്നാട്ടിൽ തന്നെയാണ് സംഭവം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു വീഡിയോ മനുഷ്യ മനസാക്ഷിയെ ഭയപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമായിരുന്നു. തെങ്കാശിയിലെ ഒരു ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി ശവശരീരത്തിൻ്റെ തല ഭക്ഷിക്കുന്ന സ്വാമിയാട്ടം എന്ന ആചാരത്തിൻ്റെ വീഡിയോ ആയിരുന്നു അത്. സംഭവത്തിൽ 4 പൂജാരിമാരുൾപ്പെടെ 10 പേർക്കെതിരെ തെങ്കാശി പോലീസ് കേസെടുത്തിരുന്നു. പാവൂർ സത്രം കല്ലാറണി ഗ്രാമത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ശക്തിമാട സ്വാമി എന്ന ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് 4 പേർ ചേർന്ന് ഒരു മനുഷ്യൻ്റെ തല ഭക്ഷിക്കുന്ന വീഡിയോ ചിലർ പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെയാണ് ഈ സംഭവം വിവാദമായത്. ഇതേ തുടർന്ന് വില്ലേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നൽകിയ പരാതിയിലാണ് കേസ്. പൂജാരിമാർ 4 പേരും സ്വാമിയാട്ട ചടങ്ങിൽ പങ്കെടുത്തവരാണ്. ശവശരീരത്തിൻ്റെ തല ഭക്ഷിക്കുന്ന സ്വാമിയാടൽ എന്ന ആചാരം തെങ്കാശി ജില്ലയിലെ പാവൂർ സത്രം കല്ലാറണി ഗ്രാമത്തിൽ പതിറ്റാണ്ടുകളായി നടന്നു വരുന്നതാണെന്നാണ് സൂചന. കുലദൈവത്തെ പ്രീതിപ്പെടുത്താനും ആടിമാസത്തിലെ പഞ്ഞത്തിൽ നിന്ന് കരകയറ്റാനും വേണ്ടി നടത്തുന്ന ആചാരമാണിത്. വിവാദമായതോടെ അതിനുശേഷമാണ് പോലീസ് നടപടികളിലേക്ക് എത്തുന്നത്. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തൊട്ടു മുൻപ് ഈ ഗ്രാമത്തിലെ ആരെങ്കിലും മരിച്ചു വന്നിരിക്കട്ടെ, മരിച്ചാൽ ഉത്സവത്തിനുള്ള സ്വാമി വേട്ടയ്ക്കായി അവരുടെ ശരീരം പകുതി മാത്രമേ ദഹിപ്പിക്കുകയുള്ളൂ. ഈ മൃതദേഹത്തിൽ നിന്നുള്ള അവയവങ്ങളാണ് വേട്ടയ്ക്ക് പോകുന്നവർ തിരികെ എത്തുമ്പോൾ കൊണ്ടുവരുന്നത്. കൊണ്ടുവരുന്ന അവയവങ്ങൾ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ മുന്നിൽ നിന്ന് ഭക്ഷിച്ചാണ് സ്വാമിയാട്ടം അവസാനിക്കുന്നത്. സംഭവം തമിഴ്നാട്ടിലാകെ ചർച്ചയായി. പക്ഷേ ഈ ഗ്രാമത്തിൽ ഈ സംഭവം വലിയ കാര്യമൊന്നുമില്ല എന്ന മട്ടിലാണ് പോകുന്നത്. എല്ലാ കൊല്ലവും നടന്നു വരുന്ന ആചാരത്തിൽ പോലീസ് അനാവശ്യമായി കൈകടത്തിയെന്നും ചടങ്ങ് തടസ്സപ്പെട്ടു എന്ന പരാതി മാത്രമാണ് ഗ്രാമവാസികൾക്കുള്ളത്. ഉത്സവത്തിൻ്റെ ഭാഗമായി പൂജാരിമാർ വേട്ടയ്ക്ക് പോകുന്ന ചടങ്ങുണ്ട്. തിരികെ വരുമ്പോൾ കൊണ്ടുവരുന്ന മനുഷ്യത്തല ഇവർ ചേർന്ന് ഭക്ഷിക്കുന്നതാണ് ആചാരം. കുടുംബക്ഷേത്രമായ ഇവിടെ എല്ലാ വർഷവും ഈ ചടങ്ങ് നടക്കുന്നതായി നാട്ടുകാർ പറയുന്നു. സമീപത്തെ ശ്മശാനത്തിൽ നിന്നാണ് തല ലഭിച്ചത് എന്നാണ് പിടിയിലായ പൂജാരിമാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇത് യഥാർത്ഥ മനുഷ്യത്തല തന്നെയാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 2019 ഇതേ ക്ഷേത്രത്തിലെ സ്വാമിമാർ തലയോട്ടിയും മനുഷ്യ ശവശരീരത്തിൻ്റെ കൈയും കടത്തിക്കൊണ്ടുവന്ന് ഉത്സവം നടത്തിയതിൻ്റെ വീഡിയോയും ഇതിനൊപ്പം പ്രചരിക്കുന്നുണ്ട്. ഉത്സവകാലമാകുമ്പോൾ ഇവർ ശ്മശാനങ്ങളിൽ പോയി ശവശരീരങ്ങൾ കടത്തിക്കൊണ്ടുവരും എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇവരെ തിരികെ പോകുമ്പോൾ ഈ അവശിഷ്ടങ്ങൾ അവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് പോവുകയാണ് പതിവെന്നും നാട്ടുകാർ പറയുന്നു. അതേസമയം തെങ്കാശിയിൽ മാത്രം കോവിഡ് ബാധിച്ച് 499 പേരാണ് മരിച്ചത്. ഈ സാഹചര്യത്തിലാണ് കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ച് 1000 പേർ ഉത്സവത്തിൽ പങ്കെടുത്തത്. ഇതിനെക്കുറിച്ചും അന്വേഷിക്കാൻ തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.